ക്യാബ് പോണ സമയത്തെങ്കിൽ നമ്മൾ ചവിട്ടി കൊടുത്തി ഉറപ്പല്ലേ, ഒന്ന് ചവിട്ടെ ചിലപ്പോൾ കിട്ടണേ നമുക്കൊരു ലൈഫായിരിക്കും, നമുക്കൊരു കേസ് ഒഴിവായിരിക്കും. അപ്പം അത് നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നൂറ് അതൊക്കെ എന്തുകൊണ്ടാണ് ഇത് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ഈ സംഭവങ്ങൾ അപകടം കുറയണം എന്നൊന്നും പറഞ്ഞാൽ എന്തായാലും നമ്മുടെ ഈ ഏരിയയിൽ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയല്ലേ? അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളിൽ എത്ര പേര് ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന എത്ര കുട്ടികൾ വണ്ടി ഓടിക്കും? ഒന്ന് കൈ വെക്കാമോ? പ്ലസ് ടുവിന് പഠിക്കുന്ന പിള്ളേരെ കൈ വെക്കണേ. പ്ലസ് ടു താഴെ, പ്ലസ് ടുവിന് 18 വയസ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കൈ വെക്കാത്ത ഒരു ഒത്തിരി പേരുണ്ട് ഈ കൂടെ എന്നുള്ളത് എനിക്കറിയാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടാവൂല, ഉറപ്പാണ്. ഈ കുട്ടി വണ്ടി ഓടിച്ച് പിടിച്ചാൽ എത്ര രൂപ കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പിഴവണെന്നറിയാമോ? 25,000 രൂപയാ പിഴവണം. 25,000 രൂപ. പിന്നെ ഈ കുട്ടിക്ക് 25 വയസ്സ് കഴിയണം ലൈസൻസ് എടുക്കണമെങ്കിൽ. അത് പോട്ടെ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മളങ്ങ് എടുത്തു കൊടുത്ത് 25 വയസ്സ് കഴിഞ്ഞു മതി എന്ന് വിചാരിക്കാം. ഈ കുട്ടി ഓടിക്കണ വണ്ടി ഇടിച്ച ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി, ഒരു 25 വയസ്സിന് താഴെയുള്ള ഒരാളാണ് മരിച്ചു പോണേനെങ്കിൽ ഏകദേശം എത്ര രൂപ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കണം എന്നറിയാമോ? 38 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ട വരും. നമുക്കുണ്ടോ അത്? നമ്മുടെ മക്കള് വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് വിടുമ്പേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെയൊരു സംഭവം ഇതിന്റെ ബാക്കിൽ ഇരിപ്പുണ്ട്, നമുക്ക് മനസ്സിലാവൂല. ഇനിയിപ്പോ നമ്മുടെ മക്കള് നന്നായിട്ടാ വണ്ടി ഓടിച്ചോണ്ട് പോണേന്ന് വിചാരിച്ചോ, ഒരിക്കലും ഇങ്ങോട്ട് വന്ന് കയറാൻ പാടില്ലെന്നില്ലല്ലോ. ആദ്യം തന്നെ ഇവന് ലൈസൻസ് ഇല്ലാന്നുള്ള യുവമാർക്ക് അറിയാൻ പറ്റും. എന്നാലോ ഈ പുകിലെല്ലാം നമ്മുടെ തലയ്ക്ക് വന്നിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ളോ ഒരു കുട്ടികളെ, അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ, ആരുടെ കുട്ടികളാണേലും ഇതിവിടെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം അല്ലേ, ഇതിങ്ങനെ ഇങ്ങനെ ഒരൊറ്റ പോക്ക അല്ലേ. ഈ പോണ പോക്ക് അവിടെയാ പോണേ. ഈ കഴിഞ്ഞ ആഴ്ചയിലേ അമ്പലപ്പടിക്ക പോയി ഒരാൾ പോയത്, നിങ്ങളെ ഹെൽമെറ്റ് വെക്കാത്ത 500 രൂപ പോയേ മതി എനിക്കെന്നാ പറയണേ. 500 രൂപയല്ല നമ്മുടെ തലയുടെ വില, അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ വില. നമുക്കൊരാ ഇത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കോമ അവസ്ഥയിലേക്കാ പോണത്. ആക്സിഡന്റ് പറ്റുന്ന ആള് മരിച്ചു പോയ പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം, ആള് കിടന്നു പോയാറ് ഒന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങൾ ആ ആള് കിടന്നു പോയാൽ തലയ്ക്ക് മുറിവ് വെക്കണ ആളെ കിടന്നു പോവുക. ഈ കിടന്നു പോയ ഒത്തിരി ആളുകളെ ഞങ്ങൾക്കറിയാം കോമ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ. വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇങ്ങനെ പോണ കുട്ടികളുണ്ട്. ഇത് ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോണേ. ഞങ്ങൾ ഒരു വണ്ടിയുടെ പുറകെ പോയി പിടിക്കണല്ലോ. ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുള്ളു, ഫോട്ടോ എടുത്ത് ഈ കൈ ഡ്രൈവിലേക്ക് കയറ്റി സാധനം എല്ലാം കിട്ടും. കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്നുള്ള എന്നുള്ള ഫൈനോടും കൂടിയിട്ടങ്ങ് എഴുതി വിടും കോടതി. ഒന്ന് കൈ കാണിച്ചിട്ട് വേറെ പറ്റിപ്പോയി ഞാൻ ഇങ്ങനെയാന്ന് പറയാം. ലൈസൻസ് ഇല്ലാത്തവരും ഇതില്ലാത്ത കുട്ടികളെ പോണേ. നിങ്ങൾക്കിടെ ഏതെങ്കിലും കുട്ടിക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം ഒരിക്കലും ചെയ്യരുത്, അത് അനുവദിക്കരുത്. നമ്മുടെ മക്കൾ അത്യാവശ്യത്തിന് എടുത്തുകൊണ്ട് പോകണറിയാം, നമ്മളൊരു അത്യാവശ്യം പരിധാനപ്പെടുന്ന അവിടെ വരെ എടുത്തോളൂന്നായി പറയണേ. അതിനുള്ളിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ 4 ആക്സിഡന്റ് കഴിഞ്ഞു പറഞ്ഞാൽ അതിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. ഹെൽമെറ്റ് വെച്ചതിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചതെന്നാണ് ഞാൻ. എന്റെ വണ്ടി ഇടിച്ച് ഞാനൊരു വണ്ടിയുടെ അടിയിൽ ടയറിൽ എന്റെ തല കയറിയിരുന്നതാ. ഈ ഹെൽമെറ്റോടുകൂടി ഇങ്ങനെ നിരക്കി എന്നെ കൊണ്ടുവരാം. അത്ര എഫക്ട് എനിക്ക് കിട്ടിയിട്ടുള്ള നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആ തലയിൽ ഹെൽമെറ്റ് വെച്ചുള്ള ഗുണം നന്നായിട്ട് അനുഭവിച്ചതാണ് ഞാൻ. അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, പിള്ളേർ പിടിച്ചോർപ്പിക്കാൻ പറയും, ഒരിക്കലും ഞാൻ പിള്ളേരെ അടുത്ത് വിടുവല്ല. അതിന് ഒരാൾ നിങ്ങൾ ഒരു കാര്യം പറയണം, ഹെൽമെറ്റ് വെക്കാതെ ലൈസൻസ് ഇല്ലാതെ പോണ പിള്ളേർക്ക് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യും, ഒരിക്കലും ഹെൽപ്പ് ചെയ്യും. അത് ചിലപ്പോ നിങ്ങൾ ആ കാരണവന്മാരോട് ആ കുടുംബത്തോട് ചെയ്യണ ഏറ്റവും വലിയ കളിക്കുകയും. ഇവിടെ വണ്ടി നിർത്തുമ്പോൾ എന്നാ, ഞാൻ ഇന്ന ആളുടെ ആളാ, ഞാൻ ഇന്ന ആളുടെ ആളാ, ഞാൻ ഇന്ന ആ പോലീസുകാരന്റെ ആളാ, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാ, ഞാൻ ഇന്ന ആളാ ഇന്ന് പറഞ്ഞത് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. ഈ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ആരുടെ ആളാണെന്ന് ഒന്ന് പറഞ്ഞോ. പക്ഷെ എതിരെ വരുന്ന വണ്ടിക്കോ, എതിരെ നിൽക്കുന്ന മരത്തിനോ, റോഡ് സൈഡിൽ നിൽക്കുന്ന കലിങ്കിനോ, ഈ റോഡിലെ ടാറിനോ ഒരു ദാശിനോ ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇത് പോലീസുകാർ കേൾക്കണം ഞങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ ഈ റോഡിലെ ടാറ് ഞാനങ്ങ് ഉരുണ്ടു പോകുമ്പോൾ ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി പോകാതിരിക്കില്ല അല്ലേ. ഞാൻ ഇന്ന പോലീസുകാരുടെ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കത്തിന് വരുമ്പോൾ മുറിവ് വെച്ചാതെ രക്തം പോകാതെ ഇരിക്കില്ല, കളന്നു പോകാതെ ഇരിക്കില്ല. നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ആ കാര്യത്തിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയായിരിക്കും, പക്ഷെ നമുക്ക് എപ്പോഴാണ് ഒന്ന് വരണേന്ന് അറിയാൻ പറ്റില്ല. രണ്ട് ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സോടും കൂടി ഇടിച്ച് ഒരു മറ്റേ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി ഇടിച്ചൊരു വണ്ടിയുടെ അടി കയറ്റി ഇരുന്നത് തന്നെ എനിക്കറിയാം. ഒരു ആക്സിഡന്റ് സമയത്ത് ആ വണ്ടി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ട്. നമ്മുടെ നമ്മൾ ഓടിക്കേണ്ട വണ്ടിയിൽ ഇരിക്കുന്നതും നമ്മുടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെന്ന് മാത്രമൊന്നും നിങ്ങൾ ചിന്തിക്കുക.
നമുക്ക് ഇച്ചിരി മരുന്നും മേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫൈൻ അടയ്ക്കാതെ കോടതി ഫൈൻ അടയ്ക്കാതെ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് മിഠായി മേടിച്ചു കൊടുക്കണം, ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണം, അച്ഛനമ്മയ്ക്കും കുഴമ്പ് മേടിച്ചു കൊടുക്കണം, അത് നിങ്ങൾക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളോട് ഇത് ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ റോഡിൽ പോകണം. അതുപോലെ നമ്മളിവിടെ വന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ അത് തീർക്കാൻ നോക്കണം. അവിടെ വേറൊന്നും നോക്കരുത്, നമ്മുടെ ലൈഫാണ്. ഞാനിത് പറയണ ഒരു പോലീസ് ഓഫീസർമാരോ നിന്ന് പറയണ പോലെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ അങ്ങനെ ആരെങ്കിലും പറയണ പോലെയൊക്കെ നിങ്ങൾ എടുക്കുക. നമ്മുടെ കുടുംബാംഗങ്ങൾ ഇത് സംസാരിക്കണ പോലെ എടുത്താൽ മതി. കാരണം അവിടെ നല്ല രീതിയിൽ പോകണം, നമ്മുടെ മക്കൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ പൈസ എടുത്തുകൊണ്ട് ചെല്ലാൻ പറ്റും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാൻ വിളിച്ചത്. ഓക്കെ, താങ്ക് യു.